ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ നാൽപ്പത്തഞ്ചാമത്തെ സെഷനിൽ നമ്മൾ അടുത്ത മോഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ദാറ്റ് ഈസ് സ്റ്റേറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇതിൽ ആദ്യം നമുക്ക് നോക്കാനുള്ളത് റോൾ ഓഫ് സ്റ്റേറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ റിലേഷൻ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ റിലേഷനിലുള്ള റോള് അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ സിസ്റ്റത്തിൽ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു നല്ലൊരു റെഗുലേറ്ററായിട്ടും ജഡ്ജായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കൂടാതെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ ഒരു നിലപാടിൽ നിൽക്കുന്നത് പക്ഷേ ഇവിടെ നമ്മുടെ ഗവൺമെൻറ് സ്റ്റേറ്റ് ലെവലിലും റീജണൽ ലെവലിലും നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ സിസ്റ്റത്തിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട് ഓക്കെ സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഫംഗ്ഷൻസ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത് അതേ ജുഡീഷ്യറി ആയിട്ടുള്ള രീതിയിലും എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള രീതിയിലും എന്താണെന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ സ്റ്റേറ്റ് ലെവൽ ഗവണ്മെന്റ് ഇൻഡസ്ട്രിയൽ റിലേഷനിൽ എത്രത്തോളം ഇൻവോൾവ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ചേഞ്ചിങ് റോള് ഇൻഡസ്ട്രിയൽ റിലേഷനിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം ഏകദേശം ആറ് റോളാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോം ചെയ്തിട്ടുള്ളത് ഒന്ന് ലെസിസ്ഫറെ പിന്നെ പാരൻ്റലിസം പാറ്റേണലിസം ട്രൈ പാറ്റേണിസം എൻകറേജ്മെൻറ്റ് ഓഫ് വോളണ്ടറിസം ഇൻവെൻറ്ററിസം ആൻഡ് എംപ്ലോയർ ഇപ്പം ഇങ്ങനെ ആറ് രീതിയിലാണ് അതിപ്പം എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം വരുന്നത് ലെസിസ് ഫെറയയാണ് ലെസിസ് ഫെരെ നയൻറ്റീൻ സെഞ്ചുറിയിലാണ് നമ്മുടെ ഗവൺമെൻറ് ആ രീതിയിൽ ആക്ട് ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷന് വേണ്ടിയിട്ട് ആ ഒരു റോളിൽ അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഇൻവോൾവ് ചെയ്യാതെ ജസ്റ്റ് പേരിന് മാത്രമായിട്ടുള്ള രീതിയിലാണ് അന്ന് ഗവണ്മെൻറ്റ് നിലകൊണ്ടിരുന്നത് അത് നമ്മളുടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് വന്നാലും ലേബർ വെൽഫെയറിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എംപ്ലോയേഴ്സും വർക്കേഴ്സും എല്ലാം അവരുടെ കാര്യം അവരവർ തന്നെ മാനേജ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ അവർ വിടപ്പെടുകയാണ് ഗവൺമെൻറ്റിൻ്റെ യാതൊരു ഇൻവോൾവ്മെൻ്റും കാര്യമായിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് പാറ്റേണലിസം വന്നത് അത് നയൻറ്റീൻ സെഞ്ചുറിയുടെ അവസാന ഭാഗത്ത് ലെസിഫറ റോൾ മാറി പാറ്റേണലിസം വന്നു അപ്പോൾ ഇവിടെ നമ്മുടെ റോബർട്ട് ഓവൻ റസ്കിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓതേഴ്സ് ഇതിനെക്കുറിച്ച് വളരെ ശക്തമായി ചിന്തിച്ചിട്ടാണ് ഇങ്ങനെ ഇത് വന്നത് അത് ശരിക്കും നമ്മുടെ പബ്ലിക്സിൻ്റെ ഒരു അട്രാക്ഷൻ നേടിയെടുക്കുക ചെയ്തത് ശരിക്കും നമ്മുടെ ഗവണ്മെന്റ് വർക്കിംഗ് കണ്ടീഷൻസിൽ ഒരു ഇൻഹ്യൂമെയിൻ വർക്കിംഗ് കണ്ടീഷൻസ് പ്രത്യേകിച്ച് നമ്മുടെ ഫാക്ടറീസിൽ മൈൻസില് പ്ലാന്റേഷൻസിലൊക്കെ ഉണ്ടായിരുന്നത് അവിടെ എന്ത് ചെയ്തു കുറെ കൂടി നല്ല രീതിയിൽ അവർ ഗവൺമെൻറ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത് നമ്മുടെ ഗവണ്മെന്റ് പ്രത്യേകിച്ചും എംപ്ലോയീസിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ് വേജസ് ബെനിഫിറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്നെ ട്രേഡ് യൂണിയൻ ഫോമേഷൻ്റെ കാര്യത്തിലൊക്കെ ഇൻവോൾവ് ചെയ്ത് അവരെ സംരക്ഷിക്കുന്ന ഒരു ഇതായിട്ട് വന്നു അതാണ് പെട്ടേണലിസം പിന്നെ ട്രൈ പാർട്ടിസം ട്രൈ പാർറ്റിസംന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇൻഡിപെൻഡൻസിനെ തൊട്ട് മുമ്പായിട്ട് ഈ പറയുന്ന ട്രൈ പാർട്ടി ഫോം ഓഫ് കൺസൾട്ടേഷൻ ഫോം ചെയ്തു ഇത് നമ്മുടെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഫോം സജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു മോഡലാണ് അപ്പോൾ അതുകൊണ്ട് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഫോ ഫോറംസ് ഉണ്ടായിരുന്നു ട്രൈപ്പാരി പാർട്ടി ബയാഡി അതായത് നമ്മുടെ എംപ്ലോയുടെ റെപ്രസെൻറ്റേറ്റീവ് എംപ്ലോയിയുടെ റെപ്രസെൻറ്റേറ്റീവ് അതുപോലെ ഒരു ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവ് ഇങ്ങനെ അപ്പോൾ ആ രീതിയിലാണ് ഇൻഡസ്ട്രിയൽ കമ്മിറ്റീസ് ഫോർ സ്പെസിഫിക് ഇൻഡസ്ട്രീസ് ഷോർട്ട് ലൈവ്ഡ് നാഷണൽ അഫേർസ് ബോഡി ഇതൊക്കെ ഫോം ചെയ്തത് ലേബർ സ്റ്റാൻഡിങ് ലേബർ കമ്മിറ്റി ഇതൊക്കെ ലേബർ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് കോൺഫറൻസൊക്കെ ഫോം ചെയ്തത് ഇതിൻ്റെ ഇതിനെ ആശ്രയിച്ചിട്ടാണ് അപ്പോൾ ഈ ട്രൈ പാർട്ടിറ്റീസത്തില് നമ്മുടെ ഗവണ്മെന്റ് ഒരു ഒരു വിഭാഗമാണല്ലോ അപ്പോൾ എംപ്ലോയുടെ റെപ്രസെൻറ്റേറ്റീവ് എംപ്ലോയുടെ റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് റെപ്രസെൻറ്റീവ് അപ്പോൾ ഇങ്ങനെ ഈ ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഒരു കൺസൾട്ടേഷൻ ഈ പറയുന്ന ഓരോ പാർട്ടീസിനും മുൻകണ്ട് തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു അത് പല പോളിസി ഡിസിഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ലീഗൽ സപ്പോർട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത് പിന്നെ എൻകറേജ്മെൻറ്റ് ഓൺ വോളണ്ടറിസം അതായത് ഗവൺമെൻറ് എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ വോളണ്ടറിസം പ്രൊവൈഡ് ചെയ്തു നമ്മളുടെ ഒരു ലേബർ മാനേജ്മെൻറ്റിൻ്റെ ഒരു കോഡിൻ്റെ ഇതനുസരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നിർബന്ധമായിട്ട് വേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ കോഡ് ഓഫ് ഡിസിപ്ലിൻ കോഡ് ഓഫ് കണ്ടക്റ്റ് കോഡ് ഓഫ് എഫിഷ്യൻസ് ഇൻ വെൽഫെയർ ഇതെല്ലാം ഈ ഒരു വോളണ്ടിയറിസത്തിലൂടെയാണ് ഫോം ചെയ്തത് ഓക്കെ സോ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിലെ ഡിസിപ്ലിൻ അതുകൊണ്ട് ഫോം ചെയ്യാൻ പറ്റി പിന്നെ ഇൻ്റർവെൻറ്റനിഷൻ ഇൻ്റർവെൻഷൻ വെൻഷനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറയുന്ന ഗവൺമെൻറ് തന്നെ പല പുതിയ രീതിയിലുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുക എന്നുള്ള ഇപ്പോൾ കൺസിലിയേഷൻ അജുഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ അനുസരിച്ച് അത് എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത് എങ്ങനെ അതിനെ ഇൻ്റർവെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ തീരുമാനിച്ചു പിന്നെ ലാസ്റ്റ് എംപ്ലോയർ ആണ് അതായത് നമ്മുടെ ലേബർ പോളിസി റിലേറ്റഡ് ആയിട്ട് ഓരോ റോൾസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ എംപ്ലോയർ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഇത് അവരുടെ ആ റോള് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ളതുമാണ് പബ്ലിക്കിൻ്റെ താല്പര്യം അനുസരിച്ചിട്ട് ഓക്കെ ഇനി നമ്മളുടെ ലേബർ പോളിസിയിൽ ഉണ്ടായിട്ടുള്ള ഇവ ഇവ ഇവല്യൂഷനാണ് അതായത് നമ്മുടെ ലേബർ പോളിസീസാണ് ശരിക്കും നമുക്ക് ലീഗലായിട്ടുള്ള ഒരു പിന്തുണ നമ്മുടെ ലേബേഴ്സിന് കൊടുത്തിരുന്നത് അപ്പോൾ ഈ ലേബർ പോളിസീസ് പല ചേഞ്ചിങ് സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് ഇവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ സോ ഒരു കാലഘട്ടം വരെ അത് അൺചേഞ്ച് ആയിരുന്നു പക്ഷെ പിന്നീട് അത് ആയി അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ലേബർ ഓർഗനൈസേഷൻസ് വളരെ വീക്കായിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ എംപ്ലോയീസിന് അതിലുള്ള വിശ്വാസം വളരെ കുറവായിരുന്നു ഓക്കെ അപ്പം വെറുതെ പ്രോഫിറ്റ്

ഓക്കെ അതിന് നല്ലൊരു സൂട്ടബിൾ ഫ്രെയിംവർക്ക് കൊടുത്തു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ടീവായിട്ടുമായിട്ട് അവരെന്ത് ചെയ്തു ഇത് ഇവോൾവ് ചെയ്തു സോ അതിൽ മെയിൻ ആയിട്ടും നമുക്ക് സോഴ്സ് ഡോക്യുമെൻറ്റ്സ് നമ്മുടെ ഇന്ത്യൻ ലേബർ പോളിസിസിൽ വന്നിട്ടുണ്ടായിരുന്നത് രണ്ടെണ്ണം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പിന്നെ അത് പ്ലാൻ ഡോക്യുമെൻസ് അതിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ആർട്ടിക്കൽ തേർട്ടി നയൻ ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ആൻഡ് ഫോർട്ടി ത്രീ എ ഇത് നമ്മുടെ ഗവൺമെൻറ് പോളിസി ലേബർ റിലേറ്റഡ് ആയിട്ടുള്ളത് വന്നിരുന്നു പിന്നെ പ്ലാൻഡ് ഡോക്യുമെൻസിൽ നമുക്ക് കുറേ ഫൈവ് ഇയർ പ്ലാൻസ് ആണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് സെവൻത്ത് അങ്ങനെയുള്ള എല്ലാ ഫൈവ് ഇയർ പ്ലാൻസും ഈ പ്ലാൻ ഡോക്യുമെൻസിൽ വന്നു ഇതെല്ലാം നമുക്ക് ഇതിലെല്ലാം ഭേദഗതികൾ വന്നത് നമ്മുടെ ലേബർ പോളിസീസിലെ ഭേദഗതികൾ വന്നത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സിനെ പ്രിവെൻറ്റ് ചെയ്യാനും നല്ല ലേബർ വെൽഫെയർ കൊടുക്കാനും കൂടിയിട്ടാണ് ഇനി നമുക്ക് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി മിഷീനറീസ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ ഏതാ നോക്കാം അല്ല ആദ്യം വരുന്നതാണ് വർക്ക്സ് കമ്മിറ്റി നമ്മുടെ ഇന്ത്യ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ പ്രകാരമാണ് ബൈപാറ്റേറ്റ് ആയിട്ടുള്ള വർക്ക്സ് കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ളത് രണ്ട് ഉള്ളൂ അതിൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സും മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എംപ്ലോയേഴ്സിൻ്റെ ആയിട്ടുള്ള രണ്ട് പാർട്ടീസാണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഏതൊരു ഓർഗനൈസേഷനിലും നൂറിൽ കൂടുതൽ എംപ്ലോയീസ് ഉണ്ടോ അവിടെ തീർച്ചയായിട്ടും വർക്ക്സ് കമ്മിറ്റി ഫോം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിയമപരമായിട്ട് ഇതുകൊണ്ട് നമുക്ക് നല്ല ഹോർമോണി ബിസിനസ് റിലേഷൻസ് എംപ്ലോയറും എംപ്ലോയും തമ്മിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെയുള്ള വർക്ക്സ് കമ്മിറ്റി നമ്മുടെ ബോംബെ ഇൻഡസ്ട്രിയൽ റിലേഷൻ ആക്ട് അനുസരിച്ച് നയൻറ്റീൻ ഫോർട്ടി സിക്സിൽ എന്താണ് ഇത് ഫോം ചെയ്തു ഓക്കെ സോ അങ്ങനെ ഈ ഒരു ജോയിൻ ഈ ഈ ഒരു വർക്ക്സ് കമ്മിറ്റി നമ്മുടെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിയൻ ആണ് ഫോം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ജോയിൻറ്റ് കമ്മിറ്റീസ് എന്ന് പറയാം ഇത് ഈ വർക്ക് കമ്മിറ്റിയിലുള്ളവരെ ഡയറക്റ്റായിട്ട് ഇലക്ട് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് യൂണിയൻസ് റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് വർക്ക്സ് കമ്മിറ്റി ഫോം ചെയ്യുന്നത് പിന്നെ വരുന്നതാണ് കൺസിലേഷൻ ഓഫീസർ നമ്മുടെ ചീഫ് ലേബർ കമ്മീഷണറുടെ ഓർഗനൈസേഷൻ നമ്മുടെ കൺസിലേറ്റർ ഏജൻ്റ് ആയിട്ടാണ് ശരിക്കും ആക്ട് ചെയ്യുന്നത് അത് സെൻട്രൽ ഗവണ്മെൻറ്റിൻ്റെ ഒരു വിഭാഗമാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ഒഴിവാക്കാനായിട്ട് അതുപോലെ തന്നെ ലീ റീജിയണൽ ലേബർ കമ്മീഷൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അസിസ്റ്റൻ്റ് ലേബർ കമ്മീഷൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ ചീഫ് ലേബർ കമ്മീഷണറുടെ ബിഹാഫ് ആക്ട് ചെയ്യും എന്തായിട്ട് കൗൺസിലിയ കൗൺസിലിയേറ്ററി ഓഫീസറായിട്ട് അത് നമ്മുടെ കൺട്രിയുടെ പല ഭാഗത്തുമായിട്ടാണ് അങ്ങനെ അവർ ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ കൺസുലേഷൻ ഓഫീസർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്യൂട്ട്സ് വന്നാൽ അത് റിസോൾവ് ചെയ്യുകയാണത് സെറ്റ് വർക്ക്മാൻ എംപ്ലോയീസും മാനേജ്മെൻറ്റും തമ്മിൽ സെറ്റിൽ ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നത് അത് റിസോൾവ് ചെയ്യുന്നത് നമ്മുടെ കൺസിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് സെക്ഷൻ പന്ത്രണ്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്റ്റിൽ